ജിയോ വേൾഡിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് USA പവലിയൻ ആയിരുന്നു. USA പവലിയൻ കണ്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. സൗദി അറേബ്യയുടെ പവലിയനും കാണണമെന്നുണ്ടായിരുന്നു. എന്നാൽ തിരക്ക് അധികമായതിനാൽ അടുത്ത ദിവസം കാണാമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി. എല്ലായിടത്തും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, തിരക്കായി തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ സൗദിയുടെ ക്യൂയിലേക്ക് കയറിയിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ പവലിയൻ 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് നേടിയിട്ടുണ്ട്. ഒന്നാമത്തത് ദ ബിഗ്ഗസ്റ്റ് ഇന്ററാക്റ്റീവ് ലൈറ്റിംഗ് ഫ്ലോർ, രണ്ടാമത്തത് ദ ലാർജസ്റ്റ് LED മിറർ സ്ക്രീൻ ഡിസ്പ്ലേ, മൂന്നാമത്തത് ദ ലോങ്സ്റ്റ് ഇന്ററാക്റ്റീവ് വാട്ടർ ഫീച്ചർ. ഇക്കാണുന്ന ഫ്ലോർ ആണ് ദ ബിഗ്ഗസ്റ്റ് ഇന്ററാക്റ്റീവ് ലൈറ്റിംഗ് ഫ്ലോർ. നമ്മുടെ തലയ്ക്ക് മുകളിലായി കാണുന്നതാണ് ദ ലാർജസ്റ്റ് LED മിറർ സ്ക്രീൻ ഡിസ്പ്ലേ. എല്ലാവരും വരിവരിയായി പവലിയൻ്റെ ഉള്ളിലേക്ക് പോകുകയാണ്. ആ ദൃശ്യം മുകളിലും കാണാം. പ്രവേശന കവാടത്തിൽ തന്നെ അത്ഭുതം ഉളവാക്കുന്ന വാട്ടർ ഡിസ്പ്ലേ ഒരുക്കിയിട്ടുണ്ട്. വെള്ളം ധാരധാരയായി ഒഴുകുന്നതിൻ്റെ ഇടവേളയിൽ അകത്ത് പ്രവേശിക്കുന്നു. അതുപോലെ തിരികെ വെളിയിൽ വരികയും വേണം. ഞാനും അതൊന്ന് പരീക്ഷിച്ചു, പക്ഷെ അല്പം നനഞ്ഞു. ഇത് ഇവിടെ വരുന്ന എല്ലാവരും ഭംഗിയായി ആസ്വദിക്കുന്നുണ്ട്. ഇതിലും വലിയ ഒന്ന് DP വേൾഡിൽ നമ്മൾ കണ്ടതാണല്ലോ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആർക്കും പ്രവേശനമില്ല. അവിടെ നിന്നും അകത്തേക്ക് കയറുമ്പോൾ വലിയ ക്യൂ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിലേക്ക് ഞങ്ങളും ചേർന്നു. സൗദി അറേബ്യയുടെ ഭൂപ്രകൃതി വിളിച്ചോതുന്ന വലിയ LED സ്ക്രീൻ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോയി ഒരു ഡാർക്ക് റൂമിലേക്ക് കടന്നു. അവിടെ നിന്നും എസ്കലേറ്ററിൽ മുകളിലേക്ക് കയറി. കയറുമ്പോൾ വശങ്ങളിലായി സൗദിയുടെ തനതായ കലാരൂപങ്ങളും കെട്ടിട സമുച്ചയങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
എസ്കലേറ്റർ കയറി ചെല്ലുമ്പോൾ വീണ്ടും വലിയ LED സ്ക്രീനുകളിൽ എന്താണ് സൗദി അറേബ്യ എന്ന് കാട്ടിത്തരുന്നുണ്ട്. അത് കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി എല്ലായിടവും മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. താഴെ ചെല്ലുമ്പോൾ വീണ്ടും ഇരുട്ട് മുറി. ഇവിടെ ഒരു ഗ്ലോബിൽ എന്തൊക്കെയോ ഡിസൈനുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലായില്ല. അവിടെ നിന്നും വേഗം വെളിയിലേക്ക് ഇറങ്ങി ഒന്നും മനസ്സിലായില്ല അവിടെ നിന്നും വേഗം വെളിയിലേക്ക് ഇറങ്ങി ഒരു ലിഫ്റ്റിൽ കയറി ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലെത്തി. ഇവിടെ കോഫി ഷോപ്പും സിനിമാ തിയേറ്ററും ഉണ്ട്. ഇതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ദ ലോങ്സ്റ്റ് ഇന്ററാക്റ്റീവ് വാട്ടർ ഫീച്ചർ. അവിടെ നിന്ന് ഓരോ ഫോട്ടോ എടുത്തു. പിന്നീട് ഞങ്ങൾ 7798 ലൈറ്റുകൾ കൊണ്ട് ഒരുക്കിയിട്ടുള്ള ദ ലാർജസ്റ്റ് ഇന്ററാക്റ്റീവ് ലൈറ്റിംഗ് ഡിസ്പ്ലേ കാണാനായി അടുത്ത മുറിയിലേക്ക് പോയി. ഇവിടെ ഭിത്തിയിൽ പലതും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ട് സമയം മെനക്കെടുത്തിയില്ല. ഇതാണ് 7798 ലൈറ്റുകൾ കൊണ്ട് ഒരുക്കിയിട്ടുള്ള ദ ലാർജസ്റ്റ് ഇന്ററാക്റ്റീവ് ലൈറ്റിംഗ് ഡിസ്പ്ലേ.
ഞങ്ങൾ വെളിയിലേക്ക് പോകാൻ തീരുമാനിച്ചു എക്സ്കലേറ്റർ കയറി മുകളിൽ എത്തിയപ്പോൾ എല്ലാം സജീവമായി വരുന്നതേ ഉള്ളൂ കിംഗ്ഡം ഓഫ് സൗദി അറേബ്യയുടെ മുൻപിൽ നിന്നും അതിനെ ഒരിക്കൽ കൂടി ക്യാമറയിൽ പകർത്തിയതിനു ശേഷം ഞങ്ങൾ അലിഫ് മൊബിലിറ്റി പവലിയനിലേക്ക് പോയി ഇക്കാണുന്നതാണ് അലിഫ് മൊബിലിറ്റി പവലിയൻ വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണിത് അലിഫ് മൊബിലിറ്റി പവലിയനിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു കാര്യം കൂടി പറയട്ടെ ഞങ്ങളുടെ വീഡിയോകൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയറും കമൻറ്റും ചെയ്യുവാനും മറക്കല്ലേ ബൈ ബൈ